34 വയസ്സുവരെ നിരക്ഷരതയുടെ കൂരിലാണ്ടുപോയൊരു ജീവിതം. 7 ദിവസത്തെ തുല്യതാ പഠനം കൊണ്ട് ബിരുദത്തിന്റെ പടിവാതുക്കിലെത്തിച്ച എറണാകുളം ഇടപ്പള്ളി സ്വദേശി ലിസിയാണ് ആത്മനിർവൃതിയുടെ നിറകിൽ നിന്നും സാക്ഷരതാ മിഷന് നന്ദി അർപ്പിക്കുന്നത്. കുരുന്നു പ്രായത്തിൽ തന്നെ അമ്മ മരിച്ചു. വർക്ക്ഷോപ്പ് തൊഴിലാളിയായ അച്ഛൻ ഒരപകടത്തിൽപ്പെട്ട് കിടപ്പിലായി. ഏകമകളെ സ്കൂളിൽ ചേർക്കാനും പഠിപ്പിക്കാനും ആ പിതാവിന് കഴിഞ്ഞില്ല. കുടുംബ പ്രാരാബ്ദങ്ങൾക്ക് മുന്നിൽ കുഞ്ഞു ലിസിയിലെ അക്ഷരജ്വാലയും പ്രകാശിച്ചില്ല. വിശപ്പടക്കാൻ അയൽപക്കത്ത് വേലക്കാരിയായി. സമപ്രായക്കാരായ കുട്ടികളെ കുളിച്ചൊരുപ്പിക്കി സ്കൂളിൽ അയക്കുക എന്നതായിരുന്നു ഈ കൊച്ചു വേലക്കാരിയുടെ പ്രധാന ജോലി. ആദ്യമൊക്കെ കളിക്കൂട്ടുകാരെ കുളിപ്പിക്കുമ്പോൾ തന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയ കണ്ണീർക്കണങ്ങൾ നനഞ്ഞു തോർത്തുകൊണ്ട് അവൾ ഒപ്പിയെടുത്തു. പിന്നെ അവർ തന്റെ യജമാനരാണെന്ന തിരിച്ചറിവോടെ കർമ്മനിരതയാകും. കുട്ടികളുടെ തലമുടി ചീകിക്കിട്ടുമ്പോഴും യൂണിഫോം അണിയിച്ച് ഒരുക്കുമ്പോഴൊക്കെ അവരിലൊരാളായി സ്കൂളിൽ പോകണമെന്ന മോഹം അണയാത്ത കണ്ണിലായി തന്നെ കൊച്ചിലിസി സൂക്ഷിച്ചു. പിന്നീട് 19 വയസ്സിൽ വിവാഹിതയായി. പിന്നെ 2 പെൺകുട്ടികളുടെ അമ്മയായി. ഭർത്താവ് സോണി ഡ്രൈവറാണ്. തനിക്കറിയാവുന്ന ഡ്രൈവിംഗ് അയാൾ ഭാര്യയെയും പഠിപ്പിച്ചു. അതോടെ ലിസിയൊരു ഗുരുവായി. സ്വന്തമായി ഒരു വാഹനം വാങ്ങി പെൺകുട്ടികളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ തുടങ്ങി. തന്റെ അരികിൽ വളയം പിടിക്കാനെത്തിയ കൂട്ടുകാരിൽ നിന്നാണ് സാക്ഷരതാ മിഷനെക്കുറിച്ചും തുല്യതാ പദ്ധതിയെക്കുറിച്ചുമൊക്കെ ലിസി ആദ്യം കേൾക്കുന്നത്. അടുത്ത ദിവസം തന്നെ കാക്കനാട് കളക്ട്രേറ്റിലെത്തി. തനിക്ക് തുല്യതാ ക്ലാസ് ചേരണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ നിന്നാണ് വീടിനടുത്തുള്ള തുടർ വിദ്യാകേന്ദ്രത്തിലേക്ക് ലിസിക്കുള്ള വഴി തുറന്നു കിട്ടിയത്. 2011 നാലാന്തരം തുല്യതാ ക്ലാസ്സിൽ ലിസി ചേർന്നു. പിന്നെ 7ാം ക്ലാസ്, 10ാം ക്ലാസ്. 2019 ലിസി +2 പാസ്സായി. ആഴ്ചയിൽ 6 ദിവസം ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലകയുടെ വേഷം. 7ാം ദിവസം പുസ്തകക്കെട്ടുമെടുത്ത് തുല്യതാ ക്ലാസ്സിലേക്ക്. അക്കാലത്ത് 10ാം ക്ലാസ്സിലും +2വിനും പഠിച്ചിരുന്ന പെൺമക്കളും തന്റെ അമ്മയ്ക്കൊരു തുണയായി നിന്നു. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അമ്മയെ പഠിപ്പിക്കാൻ ആ പെൺമക്കൾ മത്സരിച്ചു. എല്ലാത്തിനും പ്രോത്സാഹനമായി ഭർത്താവ് സോണിയും ഒപ്പം. പിന്നെ എന്തു വേണം? മക്കൾ രണ്ടുപേരും ബിരുദാനന്ത ബിരുദം കരസ്ഥമാക്കിയപ്പോഴേക്കും അമ്മ 56% മാർക്കും വാങ്ങി ഹയർ സെക്കൻഡറിയും പാസ്സായി. ലിസിക്ക് ഇനിയും പഠിക്കണം. കുരുന്നു പ്രായത്തിലെ കളിക്കൂട്ടുകാർ കരസ്ഥമാക്കിയതിനപ്പുറത്തെ ബിരുദങ്ങൾ നേടണം. സാക്ഷരതാ മിഷൻ തുല്യ ക്ലാസ്സിലൂടെയാണ് തനിക്ക് ജീവിതം തിരിച്ചു കിട്ടിയതെന്ന് ലിസി പറയുന്നു. 10ാം ക്ലാസ് പാസ്സായ ശേഷം ബാഡ്ജും ഹെവി ലൈസൻസും എടുക്കാനായി. ഇപ്പോൾ ഹയർ സെക്കൻഡറിയും കഴിഞ്ഞു. ഇനിയും ഏറെ പഠിക്കണം തനിക്ക്. സാധിക്കുമെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് പോകണം, അല്ലെങ്കിൽ ഡിഗ്രി. ഇതിൽ ഏതെങ്കിലും ഒന്നിന് ചേരണം. അതിന് സാക്ഷരതാ മിഷനും സർക്കാരും തന്നെ സഹായിക്കുമെന്നാണ് ഇപ്പോൾ ലിസിയുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയിൽ ജീവിക്കുകയാണ് ലിസി ഇപ്പോൾ. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് നമുക്ക് ലഭിക്കണമെന്നില്ല. ഏതൊരു കാര്യവും നമുക്ക് കറക്റ്റ് അതാതാ പ്രായങ്ങളിൽ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസരം നമ്മൾക്ക് കിട്ടുമ്പോൾ, ദൈവം ഏതാ ഓരോന്നും ഓരോ സമയത്ത് നമുക്ക് തരുമ്പോൾ അത് പരമാവധി ഉപയോഗിക്കാൻ നോക്കുക. നമുക്ക് ഈ പ്രായം, ഞാൻ പലരോടും പറയാറുണ്ട്, പറയുമ്പോഴൊക്കെ പറയും, ഓ ഇനിയിപ്പോൾ ഈ പ്രായമായി, ഇനി പഠിച്ചിട്ട് എന്തിനാണ്. അങ്ങനെയല്ല, നമുക്ക് ഒന്നിനി എല്ലാത്തിനും നമുക്കൊരു ലക്ഷ്യം വേണം. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടാൻ തയ്യാറായത്. അതേപോലെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ആ ഒരു ലക്ഷ്യം. അക്ഷരം പഠിച്ചിരിക്കുക എന്നുള്ളത് ഏത് പ്രായത്തിലും അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പോൾ സാക്ഷരതയാണ് എന്നുള്ള ഒരു ഇതിൽ ഇതായത് കൊണ്ടും പ്രായപരിധി നോക്കിയിട്ട് ആൾക്കാർ ഇതിലേക്ക് മുൻകൈ എടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ദൈവം തരുന്ന ഓരോ അവസരങ്ങളും പാഴാക്കാതെ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സാക്ഷരതയാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഈ പ്രായത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ സർക്കാർ ഒരുക്കി തന്നിട്ടുണ്ട്. ഈ ഒരു അവസരം നമുക്ക് പാഴാക്കാതെ അത് പരമാവധി ഉപയോഗിക്കുക. അതിൽ യാതൊരു ഇതും ഒരു നാണക്കേടോ അല്ലെങ്കിൽ ഒരു ഒരു പ്രായം ഇത്ര ഈ പ്രായം എന്നുള്ളൊരു ഇതൊന്നും അല്ലാതെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. കാരണം അന്ന് നമ്മളുടെ മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നമ്മളിതെല്ലാം മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ കഴിയും. പണ്ട് തൊട്ടേ ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴേ അമ്മയ്ക്ക് വിദ്യാഭ്യാസത്തിനോട് ഉള്ള ഒരു ആഗ്രഹം എപ്പോഴും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യം കിട്ടിയപ്പോഴത്തേക്കും അമ്മ അത് ഞങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും, ഞാനാണെങ്കിലും അനിയത്തിയാണെങ്കിലും അപ്പച്ചിയാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.